അപ്പോൾ നമ്മൾക്കൊപ്പം പി വി കുട്ടനും അതുപോലെ തന്നെ അനുരാഗും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ദാ സ്ക്രീനിൽ കാണുകയും ചെയ്യാം. കുട്ടൻ, ഗുഡ് മോർണിംഗ്. അനുരാഗ്, ഗുഡ് മോർണിംഗ്. കുട്ടൻ, അടുത്ത പ്രധാന പരിപാടി സെൻട്രൽ സ്റ്റേഡിയത്തിലാണല്ലോ. അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം. ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ വന്ദേഭാരതിൽ രാജ്യത്താകെ അനുവദിച്ചിട്ടുള്ള ഓടുന്ന ട്രെയിനുകളുണ്ട്. അതിൽ കേരളത്തിലും രണ്ടെണ്ണം കാലങ്ങൾക്ക് ശേഷം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ളാഗ് ഓഫ് ആണ് ആ രണ്ട് ട്രെയിനുകളുടെ, അതുമായി ബന്ധപ്പെട്ട ഫ്ളാഗ് ഓഫ് ആണ് തമ്പാനൂർ സ്റ്റേഷനിൽ. പക്ഷേ സെൻട്രൽ സ്റ്റേഷനിലേക്ക് വന്നാൽ, സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വന്നാൽ കേരളത്തെ സംബന്ധിച്ച് കുറേ കൂടി അഭിമാനകരമായിട്ടുള്ള, ഭാവി കേരളത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള പദ്ധതികളുടെ പദ്ധതി നിർവഹണം, അതിൻ്റെ തുടക്കം. ഇപ്പോൾ വാട്ടർ മെട്രോ ആരംഭിക്കാൻ പോകുന്നു, എല്ലാ തരത്തിലും ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് നാടിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രധാനമന്ത്രി എത്തുന്നത് അല്ലേ? അതെ ശരത്തെ, 11 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. ഇവിടെയാണ് പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനവും മറ്റ് ചില പദ്ധതികളുടെ ശിലാസ്ഥാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺലൈനായി അദ്ദേഹം നിർവഹിക്കുക ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ LDF സർക്കാരിന്, സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ വാട്ടർ മെട്രോ അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്യും. അതുതന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ്. വന്ദേഭാരതിൻ്റെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ ഈ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില പദ്ധതികൾ, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതി ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനമുണ്ട്. LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലടക്കം പറഞ്ഞ, LDF പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഡിജിറ്റൽ സയൻസ് പാർക്ക്. ഇതിൻ്റെ ശിലാസ്ഥാപനവും ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില പദ്ധതികൾ, തിരുവനന്തപുരം, കോഴിക്കോട്, വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം ഉണ്ട്. നേമം കൊച്ചുവേളി മേഖലയുടെ വികസനത്തിൻ്റെയും തിരുവനന്തപുരം ഷൊർണൂർ പാതയുടെ വേഗം വർദ്ധിപ്പിക്കുന്നതിൻ്റെയും ശിലാസ്ഥാപനം ഉൾപ്പെടെ അദ്ദേഹം ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുന്നുണ്ട്. കനത്ത സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ SPG ഉൾപ്പെടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. സംസ്ഥാന പോലീസിൻ്റെ ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇവിടെ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ശരത്.